ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി പ്രധാന വാർത്തകൾ ഗുജറാത്തിൽ സബർമതി നദീതീരത്ത് ഖാദി ഉത്സവവും അടൽപാലവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഖാദി വ്യവസായത്തിന്റെ കരുത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ രാജ്യത്തിന് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി കേന്ദ്ര നയപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും വൈദ്യുതി നിരക്ക് ക്രമീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് നാളെ ഡ്യൂറന്റ് കപ്പിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന് വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി അഹമ്മദാബാദിൽ സബർമതി തീരത്ത് സംഘടിപ്പിച്ച ഖാദി ഉത്സവത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു ഏഴായിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ ഖാദി നെയ്തതിലൂടെ സബർമതി തീരം ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചർക്കയിൽ ഖാദി നൽകുന്നത് പ്രാർത്ഥന പോലെ ആത്മീയമായ അനുഭവമാണെന്നും ശ്രീ മോദി പറഞ്ഞു ഖാദി വ്യവസായത്തിന്റെ കരുത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഇന്ത്യയ്ക്ക് പ്രചോദനമാകും ആസാദിക് ആമൃത മഹോത്സവത്തിന്റെ വേളയിൽ ഖാദി ഉത്സവം നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള ആദരാഞ്ജലിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി धन्य हो गया है आजादी के पिचहत्तर वर्ष पूरे होने के उपलक्ष्य में पिचहत्तर सौ बहनों बेटियों ने एक साथ चरखे पर सूत काटकर नया इतिहास रच दिया है जैसे चरखा आजादी के आंदोलन में देश की धड़कन बन गया था आजादी के अमृत महोत्सव में खादी महोत्सव करके अपने स्वतंत्रता सेनानियों को സുന്ദർ ഉപഹാർ സബർമതി നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ഗുജറാത്തിലെ ജനങ്ങൾ നൽകുന്ന ആദരവാണി പാലമെന്നും ഇത് ഗുജറാത്തിലെ പ്രശസ്തമായ കൈറ്റ് മഹോത്സവത്തെ പ്രതിനിധാനം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ തലസ്ഥാനമായ റായ്പൂരിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓഫീസ് കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ തീവ്രവാദത്തോടും ഭീകരവാദത്തോടും കേന്ദ്ര സർക്കാരിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണുള്ളതെന്ന് ചടങ്ങിൽ സംസാരിച്ചു ശ്രീ എൻ പറഞ്ഞു കേന്ദ്രം യെ ശാക്തീകരിക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്കും അതിന്റെ വ്യാപ്തി വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഓഡിറ്റോറിയത്തിൽ മോദി എറ്റ് ട്വന്റി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന സെമിനാറിലും അദ്ദേഹം സംബന്ധിച്ചു ബിജെപി നേതാക്കളുടെ യോഗത്തിലും ശ്രീ അമിത് ഷാ പങ്കെടുക്കും കേന്ദ്ര സർക്കാർ നയപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും വൈദ്യുതി നിരക്ക് ക്രമീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളകളിലൊന്നാണ് കരിമ്പ് കൃഷി കരിമ്പിൽ നിന്നുമുള്ള പഞ്ചസാര ഉൽപാദനം കുറയ്ക്കണമെന്നും കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ രാജ്യത്തിന്റെ പെട്രോളിയം ലഭ്യത വർദ്ധിപ്പിക്കാനാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ നാൽപ്പത്തിയൊൻപതാമത് ന്യായാധിപനായി ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് സ്ഥാനമേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജസ്റ്റിസ് എൻ വി രമണ വിരമിച്ച ഒഴിവിലാണ് ജസ്റ്റിസ് യു യു ലളിത് സ്ഥാനമേറ്റത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ വർഷം നവംബർ എട്ട് വരെ പുതിയ ചീഫ് ജസ്റ്റിസിന് ഔദ്യോഗിക പദവിയിൽ തുടരാം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ജസ്റ്റിസ് യു യു ലളിതിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചത് ബാറിൽ നിന്ന് നേരിട്ട് സുപ്രീംകോടതിയിൽ നിയമിക്കപ്പെട്ട രണ്ടാമത് ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ സോളാപൂരിലാണ് ജസ്റ്റിസ് യു യു ലളിത് ജനിച്ചത് കയറ്റി രാജ്യത്തെ ഔഷധ ഉൽപ്പന്ന കയറ്റുമതി വർദ്ധിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്യറ്റുമതി കോടി ായിരുന്നു എന്നാൽ ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഔഷധ ഉൽപ്പന്ന കയറ്റുമതി അൻപതിനായിരത്തിലേറെ കോടി രൂപ ഔഷധ ഉൽപ്പന്ന കയറ്റുമതി പുതിയ ഉയരങ്ങൾ താണ്ടുകയാണെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കിടുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് നാളെ രാവിലെ മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും എഎ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും എ ആർ ന്യൂസ് ഡി ഡി ന്യൂസ് പി എംഒ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാകും ഹിന്ദി പ്രക്ഷേപണത്തിന് പിന്നാലെ പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാനാകും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച അന്വേഷണ സമിതി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ജസ്റ്റിസ് എ അറുമുഖസ്വാമിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ജയലളിതയെ ചികിത്സിച്ച അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം പേരുടെ മൊഴികളാണ് സെപ്റ്റംബർ റിപ്പോർട്ടിലുള്ള ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജയലളിത ഡിസംബർ മരിച്ചു മോശം കാലാവസ്ഥ മൂലം ലക്ഷദ്വീപ് തീരത്ത് ഇന്നുമുതൽ ഈ മാസം മുപ്പത് വരെയും കേരള തീരത്ത് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ വിവിധ ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു ആഗ്ര ഝാൻസി ഹമീർപൂർ കാൺപൂർ ഷാജഹാൻപൂർ ജലൌൺ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് കനത്ത മഴയെ തുടർന്ന് ചമ്പൽ ബേത്വ കെൻ ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകിയതാണ് സ്ഥിതി രൂക്ഷമാകാൻ കാരണമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ അറിയിച്ചു വരും ദിവസങ്ങളിൽ യമുനയിലും ഗംഗയിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കുകയും ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്തു വരുന്നതായും ദേശീയ ദുരന്ത നിവാരണ സേനാ അധികൃതർ അറിയിച്ചു ഡ്യൂറന്റ് കപ്പിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്സ് ക്ലബ്ബ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിനെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ കേരള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കും ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ഇന്ന് യു എയിൽ തുടക്കമായി ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇന്നത്തെ മത്സരം നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ നാളെ പാകിസ്ഥാനെതിരായ മത്സരത്തിലൂടെ കളത്തിലിറങ്ങും ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിബന്ധനകൾ ലംഘിച്ച് ഉച്ചയ്ക്ക് പൊളിക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗൌതം ബുദ്ധനഗർ ജില്ലാ ഭരണകൂടം അറിയിച്ചു കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള റോഡിലെ ഗതാഗതം നാളെ രാവിലെ ഏഴ് മുതൽ നിരോധിക്കും അതേസമയം ടവറിലെ ഫ്ളാറ്റ് വാങ്ങിയവർ നൽകിയ തുക കെട്ടിട ഉടമയിൽ നിന്ന് ഈടാക്കി നൽകുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഏകദേശം മീറ്റർ ഉയരമുള്ളതാണ് ഇരട്ട ടവർ ആണവ നിരായുധീകരണത്തിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ സംയോജിത പ്രസ്താവന തടഞ്ഞ് റഷ്യ യുക്രൈനിലെ ആണവ നിലയങ്ങളിൽ നടക്കുന്ന ആയുധ നിർമ്മാണ പ്രക്രിയകളിൽ ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റഷ്യയുടെ നിലപാട് നീക്കത്തിൽ യു എസ് പ്രതിനിധിയും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയും അതൃപ്തി രേഖപ്പെടുത്തി യുക്രൈനിലെ സപ്പോറേഷ്യ ആണവ നിലയത്തിനു ചുറ്റും നിരന്തരമായ ഷെല്ലാക്രമണം നടക്കുന്നതിൽ ആശങ്ക അറിയിച്ച് റഷ്യയും യുക്രൈനും യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറഷ്യ മാർച്ച് മുതൽ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ യുക്രൈനിൽ നിന്നുള്ള ജീവനക്കാർ ആണവ നിലയത്തിൽ ജോലി ചെയ്യുന്നത് തുടരുന്നു ഈ സാഹചര്യത്തിൽ ആണവ നിലയത്തിന് ചുറ്റും നടക്കുന്ന തുടർച്ചയായ ഷെല്ലാക്രമണത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരി വരികയാണ് മണിക്കൂറിനിടയിൽ റഷ്യൻ സൈന്യം ആണവ നിലയത്തിനടുത്ത് ഷെല്ലാക്രമണം നടത്തിയതായി യുക്രൈനിലെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കമ്പനിയായ എനർഗോട്ടം എനർജി ഏജൻസി അറിയിച്ചു കഴിഞ്ഞ മറവശത്ത് മണിക്കൂറിനുള്ളിൽ യുക്രൈനിയൻ സേന പ്രദേശത്ത് മൂന്ന് തവണ ഷെല്ലാക്രമണം നടത്തിയതായി മോസ്കോ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു വിലക്കയറ്റത്തിനെതിരെ വിപണിയിൽ ശക്തമായി ഇടപെടുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സപ്ലൈകോ ഓണം ഫെയർ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് തന്നെ വിപണിയിൽ ഏറ്റവും നന്നായി ഇടപെടൽ നടത്തുന്നതും ജനങ്ങൾക്ക് ആശ്വാസപരമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതും നമ്മുടെ സംസ്ഥാനമാണെന്നും മന്ത്രി പറഞ്ഞു ഗുജറാത്തിൽ സബർമതി നദീതീരത്ത് ഖാദി ഉത്സവവും അടൽപാലവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഖാദി വ്യവസായത്തിന്റെ കരുത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ രാജ്യത്തിന് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി കേന്ദ്ര നയപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും വൈദ്യുതി ദിനക്ക് ക്രമീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് നാളെ ഡ്യൂറന്റ് കപ്പിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന് വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കുന്നു അടുത്ത രാത്രി